क्या करें? ओके बाय. एक्सक्यूज मी, नंबर 46 कहाँ है? Oh, 46. Nah. It's up here. Who are you planning to visit? Mr. Van Gobi, insurance company owner. Oh, yeah, I work there too. Do you know Hindi? Kuchu kuchu. Thank My God. Life. Come on. Okay, okay. Thank you for your business. All right. It's okay, no problem. I will send you the application form tomorrow itself. All right? Okay, okay. Thank you very much. എന്തൊക്കെയുണ്ട് ജോർജ് വിശേഷങ്ങൾ? അങ്ങനെ തട്ടിയും പൊട്ടിയും പോണു എന്റെ പെണ്ണെ. ഈ ഓഫീസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി കാണും അല്ലേ? താഴെ വന്നപ്പോ ഒരു ശകലം കൺഫ്യൂഷൻ ഉണ്ടായത്രേ ഉള്ളൂ. ഇതൊരു പഴയ സെറ്റപ്പാ, ഇവിടുന്ന് മാറിക്കൊടുക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഞാൻ ഈ ഡൗൺ ടൗണിലൊക്കെ പോയി ഒരു ഒന്ന് രണ്ട് ഓഫീസൊക്കെ കണ്ടിരുന്നു, ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ പോട്ടെ, നീ ഇൻഷുറൻസ് ഏജന്റിന്റെ പരീക്ഷ പാസ്സായി എന്നൊക്കെ കേട്ടു. പിന്നെ പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അത് ജയിക്കാൻ 60 മാർക്ക് വേണ്ടേ? അല്ല, ഈ 60 മാർക്കും കിട്ടണമെന്നും ഫസ്റ്റ് ക്ലാസ്സാ. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. രണ്ടു മൂന്നാഴ്ച ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടു, ഒരു പോളിസി അങ്ങോട്ട് ഒത്തു വന്നില്ല. അവസാനം ഒരെണ്ണം ഒത്തു, അതും ഒരു പട്ടിയുടെ പേരിലുള്ളത്. നല്ല തുടക്കം. ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. ആദ്യത്തെ 2 വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അതിനുശേഷം ഭയങ്കര സ്പീഡപ്പായില്ലേ? ആ വർഷത്തെ ഏജന്റ് ഓഫ് ദി ഇയർ അവാർഡ് എനിക്കായിരുന്നു. നീ കണ്ടതായിട്ട് ഓർക്കുന്നല്ലേ, ഇവിടുത്തെ അമേരിക്കൻ മലയാളി പത്രങ്ങളിലുള്ള എന്റെ ഫോട്ടോ വന്നിരുന്നു, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ. ചെരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ നിനക്ക് ഓർമ്മ കാണില്ല? അത് 2005. ഞാനത് ഇവിടെ എവിടെയോ ഫ്രെയിം ചെയ്ത് നോക്കിയിരുന്നു. സ്വപ്ന, സ്വപ്ന, വെർ ഈസ് മൈ ഫോട്ടോസ്? അതെന്റെ സെക്രട്ടറിയാ. അല്ല, ഞാനത് പത്രത്തിൽ കണ്ടായിരുന്നു, കുഴപ്പമില്ല. സ്വപ്ന, വെർ ഈസ് മൈ 2005 ഫോട്ടോ ഫ്രെയിംസ്? ഓ, ഐ ടുക്ക് ഇറ്റ് ഹോം ടു ഫ്രെയിം ഇറ്റ് സർ, ടു ക്ലീൻ ഇറ്റ്. ഓക്കേ, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. താങ്ക് യു. ജോയിൻ ചെയ്തിട്ട് 2 മാസം ആയുള്ളെങ്കിലും എന്നോട് ഭയങ്കര ബഹുമാനമാ. എന്റെ ടിവിയിലെ പരസ്യം കണ്ടിട്ട് ജോലി ചോദിച്ച് വിളിച്ചതാ. കേട്ടോ ജോർജെ, നമ്മുടെ വിജയത്തിന്റെ പകുതി രഹസ്യം നമ്മുടെ എംപ്ലോയീസാ. തനിക്കെന്തെങ്കിലും അസിസ്റ്റൻസിനെ ഉണ്ട്? ഒരാളുണ്ട്. വിൽക്കാൻ പറ്റിയവനാണോ? വിൽക്കാൻ പറ്റിയവനാ, പക്ഷെ അതുകൊണ്ടായില്ല. എത്ര ശ്രമിച്ചിട്ടും ആളുകളെ അങ്ങോട്ട് പിടിക്കാൻ പറ്റണില്ല. തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉപദേശം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാ തന്നെ കാണാൻ വന്നത്. ഒന്ന് മെച്ചപ്പെടുത്തണേ ബിസിനസ്സൊക്കെ. അതൊക്കെ പറഞ്ഞു തരാം, തൽക്കാലം നമുക്കൊരു കോഫി എടുക്കുക. ആയിക്കോട്ടെ. സ്വപ്ന, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പരസ്യമാണ്. ടിവിയിലും മലയാളം പേപ്പറുകളിലും ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുകളിലും ധാരാളം പരസ്യം ചെയ്യണം. അത് കൊടുക്കാം. ആളുകൾ കണ്ട് കണ്ട് നിന്നെ കാണുമ്പോൾ ഇൻഷുറൻസിനെ പറ്റി ഓർമ്മ വേണം. പിന്നെ നമുക്ക് ആവശ്യം ഒരു പഞ്ച് ലൈനാണ്. പഞ്ച് ലൈനോ? നീ എന്നെ കേട്ടിട്ടില്ലേ, ഐ ഡെലിവർ. എല്ലാ ക്ലയൻറ്റിൻ്റെ അടുത്തും അതുപോലെ തന്നെ പരസ്യത്തിലും നീ അത് പറഞ്ഞിരിക്കണം. പറയാം. ഐ ഡെലിവർ എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയല്ലാതെ ഈ നാട്ടുകാരെ ആരെ ഓർക്കുക? അതുകൊണ്ടല്ലേ ആൾക്കാര് ഡെലിവറി ഗോപി എന്നും പ്രസവ ഗോപി എന്നും ഒക്കെ പറയണത്. അല്ല, അസൂയക്കാരെ, അസൂയക്കാര്. എടാ ഗിരിഗിരി, നമ്മൾ ഇത്രയെല്ലാം പ്രിന്റ് ചെയ്തിട്ടും ആ ഫോട്ടോയുടെ 2 സൈഡിലും കുറച്ച് സ്പേസ് ഉണ്ടല്ലോ. ഏ, പത്രക്കാർക്ക് ഒരാഴ്ചത്തേന് $100 കൊടുക്കേണ്ടതാ. അങ്ങനെ സ്പേസ് വെറുതെ കളഞ്ഞാലേ മുതലാവിയല്ല. എന്നാ എന്റെ ഫോട്ടോ ഇവിടെ കൊടുത്താലും എന്നാത്തിനാ? എന്റെ ഫോട്ടോയ്ക്ക് കണ്ണു കിട്ടാതിരിക്കാനോ? എന്നാ വേണ്ട, ചേട്ടന്റെ ഫോട്ടോയുടെ 2 സൈഡിലും ഓരോ റോസ് ഫ്ലവറും ഇവിടെ കൊടുത്താലും സ്പേസ് കളയണ്ടല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യടാ, ആ 2 സൈഡിലും ഓരോ കത്തിച്ച മെഴുകുതിരി അങ്ങ് വെക്ക്, എന്നിട്ട് ചരമക്കോളത്തിൽ കൊടുക്ക. ഇങ്ങനെ പോയാൽ മിക്കവാറും അത് വേണ്ടി വരും. എന്തരാ ഗ്രിഗറി, നമ്മളാ മറ്റേ സാധനം ഇതിനകത്ത് വന്നില്ലല്ലോ, ഇട്ടില്ലല്ലോ. എടാ, ഒരു ഇടിവരെ ഇല്ല. പഞ്ചലൈൻ? ആ, അത് തന്നെ. ആരും കേൾക്കാത്ത ഒരെണ്ണം വേണല്ലോ എന്ന് കരുതി ഞാൻ ഹെഡ് പോകുന്ന ആലോചിച്ച് അവസാനം ഒരെണ്ണം കണ്ടുപിടിച്ചു. അല്ല, ഉഗ്ര സാധനം കൊള്ളാം. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ്, എന്നിട്ടൊരു കുത്ത്, അതിനപ്പുറത്ത് ഡെഫിനറ്റ്ലി. എങ്ങനെയുണ്ടാ? കൊള്ളാം. ആരും കേൾക്കാത്ത? ആ, നീ ഒരു കാര്യം ചെയ്യ്, അത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില്
ഇതിനടിയിലേക്ക് അങ്ങോട്ട് പ്രിന്റ് ചെയ്തു കേട്ടോ. എന്നാ ഇത് നോക്കി എഴുതിക്കൂ, അപ്പൊ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരണ്ട. ദേ ഇത് നോക്കി. അത് ശരി. ജോർജേട്ട ഇത് തൊലപോകാൻ ആലോചിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് എടാ ഈ കുത്തും ആ ഡെഫിനറ്റ്ലി ഞാൻ കൈ നീട്ടതല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. സിനിമ തുടങ്ങാൻ സമയമായി, വാ പോവാം. റെൻസി നീ ഇതൊന്ന് ഓടിച്ചു നോക്കിയടി, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. വന്നേ ആ ഡെഫിനറ്റ്ലിയുടെ സ്പെല്ലിംഗ് തെറ്റ, ഏ ആവശ്യമില്ല. എനിക്കത് അപ്പളേ തോന്നിയത്. നീ ഒരു കാര്യം ചെയ്യ്, ഇത് ഇതുപോലെ തന്നെ ആ പത്രാഫീസിലേക്ക് അയച്ചു കൊടുക്കും കേട്ടോ. നീ പോരുന്നോ സിനിമ കാണാൻ? ഞങ്ങൾ പോവാ. മോഹൻലാലിന്റെ പുതിയ പടം ജയസിംഹം. അതൊക്കെ ഞാൻ കണ്ടതാ, അത് ഇന്റർനെറ്റ് വന്ന് കിടപ്പുണ്ട്. ഇത്ര പെട്ടെന്നോ? നിങ്ങളൊക്കെ എങ്ങനെ തുടങ്ങിയ ആ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കുത്തുവാളം എടുക്കൂലോടാ. എന്നാലും വേണ്ടിയില്ല, വാ ഒന്നോടെ കാണാം. ബെസ്റ്റ് ആ പടം ലാലേട്ടൻ പോലും ഒറ്റത്തവണയേ ഉള്ളൂ കാണത്തോളൂ. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ആലോചിച്ചു, നമുക്ക് ഒരു വീഡിയോ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കി വെക്കണം. ഈ പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തുകൊണ്ട് ഒന്നും ആകില്ല. അതൊക്കെ ഭയങ്കര ചെലവല്ലേ. ഹാ എടാ, നിന്റെ കയ്യിൽ ഒരു വീഡിയോ സുനാപ്പി ഇല്ലേ? ആ സാധനം ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ കൊണ്ടുപോവാ. നമുക്ക് അത് വെച്ചൊരു കാച്ചാം കാച്ചാം. എന്നിട്ട് എന്നാത്തിന്? ആ എടുത്തു വെക്കാം, നാല് കാശൊക്കെ ആകുമ്പോൾ നമുക്ക് ടി വി പരസ്യം കൊടുക്കാം. അതിനൊക്കെ ഉള്ള ബുദ്ധിയും വഴിയൊക്കെ അന്നേരം തെളിയൂടാ. ഞാനേ എന്റെ മുടി ഒന്ന് ചെയ്യട്ടെ. ലാസ്റ്റ് 20 years വി ആർ സെർവിംഗ് മലയാളി കമ്മ്യൂണിറ്റി ഇൻ നോർത്ത് അമേരിക്ക. വി ഹാവ് several dedicated employees in our company. Cut. ഇത്രയും സീരിയസ് ആകണ്ട. പിന്നെ smile. Last 20 years we are serving Malayali community in North America. Cut. ഇത്രയും വലിയ smile വേണ്ട. Small smile. നല്ല ഉഗ്രം വീട്. ആ വീട് മുഴുവൻ കെട്ടണം കേട്ടോ, ശരിക്കും എടുത്തോണം. ഏ ഞാനിവിടെ ഒന്ന് പറയാം, വല്ലവരും മന്നേനും പെട്ടെന്ന് ഇടാം. നീ ഇച്ചിരി പുറകോട്ട് മാറുന്നത് ശരിക്കും അങ്ങ് എടുത്തു, മുഴുവൻ കെട്ടണം കേട്ടോ. ആ ശരിക്കും നോക്കി, ഇപ്പൊ മുഴുവൻ കിട്ടണോ? യു ഹാവ് എ ഹൗസ് ബട്ട് നോ ഇൻഷുറൻസ്. ഐ ഹാവ് റെഡി ഫോർ യു. കട്ട് കട്ട്. എടാ അത് മതിയാ, നീ കട്ടൊന്നും പറയണ്ട പെട്ടെന്ന്. ആ സാറാമ്മമാരെയൊക്കെ ശരിക്കും എടുത്തു, കുറച്ചു നേരം എടുത്താൽ മതി. അവിടെ നിന്ന് എടുത്താൽ മതി. നീ ഇതിന്റെ പുറകെ പോണേ എന്തിനാ? എന്നിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എടുക്കാം. എടാ ഇതിന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് നന്നായിട്ട് എടുത്തു കേട്ടോ. യു ഹാവ് എ കാർ ബട്ട് നോ ഇൻഷുറൻസ്. ഹായ് പോൾ. ഹേ ജോർജ്, ഹൗ ആർ യു? ഓൾറൈറ്റ്, ജസ്റ്റ് ബിസി മാൻ. ഹൗസ് ഇറ്റ് ഗോയിങ്? കാൻ യു ഡു മൈ ഫേവർ? ഐ വുഡ് ലൈക് ടു ടേക്ക് എ വീഡിയോ വിത്ത് യു. What? This guy going to take the video. A video? Yeah. Just a video with me? Yeah. For what? Just for fun. You know why? I'm going to give this folder to you. You take this and give me a shake hand. That's it. Can I do that? You're going to give me the folder? I will give the folder to you. You just want to shake hand me. That's it. That's the picture. Yeah. That's okay. We can just move to there and do. All right. That's maybe nice. All right, what am I doing? Just take this, shake my hand. That's it. All right. Look at their smile. Okay. He's going to say ready. He's going to say ready. Yeah, okay. Then I'll give it to you. All right. Take it. Give me a shake. All right. Then look at the smile. That's it. Okay. All right. Ready? Start camera. Action. Enna George, vitto. Manishana kolakku koduthittu vitto nu.
ആ കാർണർക്ക് ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ എന്ന് തനിക്കൊന്ന് പറയാൻ മലഞ്ഞോ. ഹിന്ദി അറിയാൻ മേലാത്ത ഞാൻ അങ്ങേരുടെ മുമ്പിൽ കിടന്ന് ബബ്ബപ്പ വെച്ചു, അവസാനം നഹി നഹി എന്നൊക്കെ പറഞ്ഞു ഒരുവിധം തടി തപ്പി. എന്റെ വാനെ അങ്ങനെ പോണു, രാവിലെ തന്നെ ചൂടാണല്ലോ. ആ എങ്ങനെ ചൂടാവാതിരിക്കും? ആ അതെ സോമേട്ടാ, മറ്റേ ജയസിംഹത്തിന്റെ ഗ്യാസ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, അത് വന്നില്ല. ഫർദ വരുമ്പോണ്ട് വേണോ? അന്നവന് നീലക്കൂല എടുത്ത് നോക്കി, ഇതൊക്കെ എടുത്ത് കളയാറായില്ലേ. ആ മനെ വിളിപ്പേ, ഞാൻ നാളെ പറഞ്ഞ വരുമ്പോ എന്റെ കൂടെ ഒരു പോളിസി ഒന്ന് കൂടണം കേട്ടോ. അതെ, മറ്റേ വൈഫിനോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ പറയാം. അത് മതി, അത് ചോദിച്ചിട്ട് മതി, പക്ഷേ മറക്കരുത്. ഓക്കെ, പറ്റിക്കരുത്, നീ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് എല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. ഓക്കെ, അല്ല ഇപ്പം തിയേറ്ററിൽ ഓടുന്ന പടം ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ? തനിക്ക് പുതിയ കാസറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഈ ജയസിംഹം അടക്കമുള്ള സാധനം ഞാൻ എത്തിക്കാം. തനിക്ക് ഈ പണിയുണ്ടോ? എവിടെ നിന്ന് കിട്ടും ഈ സാധനം? ഇങ്ങനെ വന്നേ. ഈറ്റ് അപ്പം സൊള്ളി, ഡോണ്ട് കൗണ്ട് കുഴീസ്. ഓക്കെ. ഹലോ, ആ ഗ്രിഗറി, എടാ നിന്റെ ആ ഇന്റർനെറ്റിൽ കിടക്കുന്ന എല്ലാ മലയാള സിനിമയുടെ ഓരോ കോപ്പിയും കിടക്കണം. ആ ആവശ്യമുണ്ട്. പിന്നെ നീ നാൾ പറഞ്ഞില്ലേ നിൻ്റെ ആ ഷക്കീലയുടെ ഒരു പടം ഉണ്ടെന്ന്? അത് വേണം. ബാക്കിയുള്ള ഇന്ത്യക്കാരാകെ കാണുന്ന മലയാള സിനിമ ഷക്കീലയുടെയാ. ആ അത് എന്നാലും വേണം. ആ പിന്നെ ആ തുമ്പിയോ പൂമ്പാറ്റയോ അങ്ങനെയുള്ള ആ സൈസ് എല്ലാ പടങ്ങളും ഇങ്ങ് എടുത്തോ. ഇതെന്നാ സിനിമയാടാ? ജയസിംഹമാണോ? ആ എന്നാൽ ഇതിൻ്റെ തന്നെ കുറേ കോപ്പി നമുക്ക് ആദ്യം ഇങ്ങ് എടുക്കാം. എൻ്റെ സത്യം മാഷേ, ഗ്രഹലക്ഷ്മി അപ്പൂപ്പ, എന്നോട് ക്ഷമിക്കണേ, വേറെ ഒരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. ജയസിംഹ ഒക്കെ വന്നോ? നന്നായി തുറന്നു എടുക്ക്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ എത്തി. എന്നാ പിടിച്ചു, എന്നാ ശരി. ഓക്കെ ആയിക്കോട്ടെ. ഹലോ, ഇൻഷുറൻസ് ഏജന്റ് ജോർജ് ആണോ? ഐ ആം രാമകൃഷ്ണ അയ്യർ, കോളിംഗ് ഫ്രം വാഷിംഗ്ടൺ. നിങ്ങളുടെ പത്രത്തിൽ പരസ്യം കണ്ടായിരുന്നു. ഇല്ല, ഇൻഷുറൻസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് പറയാനാണ് ഇപ്പോൾ ഞാൻ വിളിച്ചത്. ഞാൻ വന്ന് ഇംഗ്ലീഷ് പ്രൊഫസറാക്കും. നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഉദാഹരണത്തിന് ഡെഫിനറ്റ്ലി അങ്ങനെയല്ല സ്പെല്ല് ചെയ്യേണ്ടത്. എന്തായി കിട്ടിയ? കിട്ടി ഡെഫിനറ്റ്ലി സ്പെല്ലിംഗ് കിട്ടി. മോത്തിന്ന് പഴത്തിന്ന്. എങ്ങനെയുണ്ട് വിൽപ്പേ പടം? ഇതിനേക്കാളും ടി വി സിനിമ കാണുന്നതായിരുന്നു. ഇത് മുഴുവൻ ഡെഫിനറ്റ്ലി ജോറിന്റെ പരസ്യമല്ലേ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല വിൽപ്പേ. ചേട്ടനെ നിട്ട് കണ്ടു നോക്ക്. You have a house but no insurance. You have a car but no insurance. You have a life but no insurance. I have ready for you. Last 20 years we are serving Malayali community in North America. We have several dedicated employees working 24 hours a day. We use technology. We have computer background staffs. From Malayali communities to American communities, we have 100% customer satisfaction. Reliable and dependable services in all over in the United States. Thekummootil Insurance Corporation. Satisfaction guaranteed and definitely. Now we are covering dog also.